ഈ രജനീഷിന്റെ ഒരു ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. അയാളുടെ പേര് ഈ ഹ്യൂജ് മിൽനെ എന്ന് പറയുന്നതാണ്. ഒരു ബ്രിട്ടീഷായിരുന്നു, ലണ്ടനറായിരുന്നു. അയാൾക്ക് അവിടെ അസ്വസ്ഥത വന്നു, ജീവിതത്തിൽ ശാന്തി ഇല്ലാതെ വന്നു. ഇയാൾ ഓടി അവിടെ പോയി. അവിടെ നിന്നപ്പോൾ മൊത്തത്തിൽ രജനീഷ് അയാളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു, ആകെ പ്രശ്നത്തിലാണ്, സ്വസ്ഥതയില്ല, സ്വരതയില്ല, ശാന്തിയില്ല, ടെൻഷൻ, സ്ട്രെസ്, ഡാഷ് ഡാഷ് ഡാഷ്. അപ്പോൾ രജനീഷ് അയാളോട് ചോദിച്ചു, നിങ്ങളുടെ സെക്ഷൽ ലൈഫ് എങ്ങനെയുണ്ട്? ഇയാൾ അങ്ങ് ആകെ അപ്സെറ്റായി. ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും, നീ ഇവിടെ ഇരിക്കൂ, നിനക്ക് പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞു. അയാൾ അവിടെ കൂടി വളരെ ഇതായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം കുറേ കഴിഞ്ഞിട്ട്, ഇദ്ദേഹം പല വീഡിയോയിലും പ്രത്യക്ഷപ്പെടുന്നു, നല്ല കട്ട ഒരാളാണ്, ജിമ്മ്. ഇദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിലാണ് ഹ്യൂജ് മിൽനെ എന്നായിരിക്കും എൻ്റെ പ്രൊനൗൺസിയേഷൻ ഞാൻ കരുതുന്നു. അത് ഇതാണ് ദ ഗോഡ് ദാറ്റ് ഫെയിൽ എന്ന് പറയുന്ന പുസ്തകം. ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ദീക്ഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ രജനീഷുമായിട്ട് എന്തൊക്കെ സംസാരിച്ച് രജനീഷിൽ നിന്ന് കുറേ സ്വസ്ഥത, സ്വൈര്യത, ശാന്തി, ഇങ്ങനെയൊക്കെ കുറേ സാധനം വേണമല്ലോ. ഇതൊക്കെ നമ്മുടെ കയ്യിരിക്കുകയാണ്, നമ്മൾ വല്ലവൻ്റെ ഇന്നും പോയി തൂക്കി വാങ്ങിക്കുന്ന രീതിയാണ്. അതാണല്ലോ ഈ സ്പിരിച്വലിസത്തിൻ്റെ എസൻസ്. ഈ മനസമാധാനം, ശാന്തി, സ്വസ്ഥത, സ്വൈര്യത ഒക്കെ കണ്ണു കണ്ടവൻ്റെ ഇന്ന് പോയി തൂക്കി വാങ്ങിക്കുന്ന രീതിയാണ് സ്പിരിച്വലിസം എന്ന് പറയുന്നത്. മനസ്സിലല്ലേ? അത് നിൻ്റെ ബാധ്യതയാണിത്. നിനക്ക് തന്നെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയെ വേറൊരാൾക്ക് പൈസ കൊടുക്കുന്നു എന്നുള്ളതാണ്, അല്ലെ, വേറൊരാൾക്ക് അംഗീകാരം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം.